ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഫോർ BAMS, ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി, BHMS, ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, BSMS, ബാച്ചിലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, BUMS, ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു രീതിയാണെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി ഇത്രയും കോളേജുകളിലേക്കുള്ള ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആയുഷ് എന്നാണ് പറയുന്നത്, ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി, AACCC എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു റിക്വസ്റ്റും കണ്ടായിരുന്നു ഈ ആയുഷിൻ്റെ ഒരു കാര്യം ഒന്ന് പറയുമോ എന്നുള്ളത് കേട്ടോ. അതും കൂടിയാണ്, അതുകൊണ്ടും കൂടിയാണ്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് MCCയുടെ വെബ്സൈറ്റ് മിക്കവർക്കും അറിയാം, മെഡിക്കൽ ഡെൻ്റൽ, അതിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ. ഈ ആയുഷിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അത്ര പേർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിൽ നമ്മൾ അഗ്രികൾച്ചർ, ഇപ്പോൾ അഗ്രികൾച്ചർ മാത്രമാണ് ഇപ്പോൾ നമ്മൾ വിട്ടുപോയേക്കുന്നത് അല്ലേ. നമ്മൾ MBBS ഡെൻ്റൽ പോലത്തെ കോളേജുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ ആയുർവേദയുടെ പറയാൻ പോവുകയാണ്. ഇനി അഗ്രികൾച്ചറിൻ്റെ നമുക്ക് കേരള നീറ്റ് വഴി കേരള ഇതിൽ കയറാം, അല്ലാതെ ഐക്കാറിൻ്റെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് അഗ്രികൾച്ചറിന് അപേക്ഷിക്കാം. പക്ഷേ അവിടെ ഐക്കാറിൻ്റെ എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് നീറ്റിൻ്റെ സ്കോറ്, അതിൽ കട്ട് ഓഫ് ഒന്നുമില്ല. നീറ്റിൻ്റെ സ്കോറ് പാസ്സായ എല്ലാവർക്കും സ്കോറ്, അതായത് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഇത് കുറച്ചും കൂടി നമ്മുടെ മറ്റേ MBBSനെക്കാട്ടിയൊക്കെ കൂടുതൽ കുറച്ചും കൂടി ചാൻസുകൾ, കുറച്ചും കൂടി പുറകിലുള്ള റാങ്കുകാർക്ക് കിട്ടാൻ ചാൻസുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ഇതിൽ വരുന്നുണ്ട്. ഹോമിയോ, യുനാനി, അതുപോലെ തന്നെ ആയുർവേദ, സിദ്ധയിലുള്ള എല്ലാ ഗവൺമെൻറ് കോളേജുകളും ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ 100% സീറ്റുകളും ഇത്രയും, അതായത് ഗവൺമെൻറ് എയ്ഡഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി, നാഷണൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള സീറ്റുകളാണ് ഇതുവഴി ഫിൽ ചെയ്യുന്നതെങ്കിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റുകളും ഈ ഒരു കൗൺസിലിംഗ് വഴിയാണ് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ കേരളത്തിൽ ആണെങ്കിൽ നമ്മുടെ സിയുടെ വെബ്സൈറ്റ് വഴിയാണ്, നമുക്ക് കേരളത്തിലുള്ള ആയുർവേദ കോളേജുകളിൽ അല്ലെങ്കിൽ ഏത് കോളേജുകളാണെങ്കിലും നമ്മൾ സിയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലാവുമ്പോൾ നമ്മൾ ഈ ആയുഷിൻ്റെ കോഴ്സുകളൊക്കെ വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കൗൺസിലിംഗ് വരാറുണ്ട്, അതായത് 2 മെയിൻ കൗൺസിലിംഗ്, പിന്നെ ചിലപ്പോൾ 3-ാമത്തേന് പകരം ചിലപ്പോൾ മോപ്പപ്പ് ആയിരിക്കും, അതിനുശേഷം സീറ്റ് ഫില്ലിംഗ്, അത്രയും ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേരളയിലൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് ആദ്യം ഒരു കീം രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെറിയൊരു ഫീസല്ലേ വരുന്നുള്ളൂ, അല്ലാതെ വേറെ ഫീസൊന്നും വരുന്നില്ല അല്ലേ. ഓപ്ഷൻ രജിസ്ട്രേഷന് നമ്മൾ വേറൊരു ഫീസ് നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഈടാക്കുന്നില്ല. പക്ഷേ ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് ജനറൽ കാറ്റഗറിയിൽ 10,000 രൂപ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മളുടെ OBC കാറ്റഗറിക്കാർക്ക് 5,000 രൂപയും രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിലെങ്ങും കിട്ടിയില്ലെങ്കിൽ ഒരു കോളേജ് നിങ്ങൾ വച്ചു കൊടുത്തേക്കുന്ന, രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കോളേജുകളിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിൽ തന്നെ നിങ്ങളിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് രജിസ്ട്രേഷൻ കൊടുക്കുന്നതെങ്കിൽ, അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി വേറെ കുറച്ച് കോളേജസ് വരുന്നുണ്ട്, അതിലുള്ള കോളേജസുകളാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതിന് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 50,000 രൂപ കൊടുക്കേണ്ട വരും. കാരണം എന്നാൽ മാത്രമാണ് ഡീംഡ് കോളേജസും കൂടി നിങ്ങൾക്ക് ഓപ്ഷനിൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഗവൺമെൻറ് എയ്ഡഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള 15% സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ അല്ലെങ്കിൽ 5,000 രൂപ അടച്ചാൽ മതി. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷം നമ്മളിപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഈ വർഷത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല കേട്ടോ, അത് കുറച്ചും കൂടി കഴിയുമ്പോഴാണ് അത് ആരംഭിക്കുക. ആദ്യത്തെ മെഡിക്കൽ കൗൺസിലിംഗ്, അതായത് MCCയുടെ വെബ്സൈറ്റിൽ ഏകദേശം ആദ്യത്തേക്ക് കഴിയുമ്പോഴത്തേക്കും ആണ്, ആദ്യത്തെ അല്ല, അത് ഏകദേശം സ്റ്റാർട്ടായതിനു ശേഷമാണ് ആയുഷിൻ്റെയും തുടങ്ങാറ്. നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി അതനുസരിച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ 10,000 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഒരു കോളേജിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ റീഫണ്ട് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ആദ്യത്തെ കൗൺസിലിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസ് കിട്ടി, അത് നിങ്ങൾ ചേരാതെ നിങ്ങൾ പോരുവാണെങ്കിലും, ചേർന്നില്ല അത് അവിടെ ഇട്ടിട്ട് പോരുവാണെങ്കിലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. മനസ്സിലായോ? അപ്പോഴും ഈ ഒരു പൈസ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. പക്ഷേ സെക്കൻഡും തേർഡൊക്കെ വരുമ്പോൾ നിങ്ങൾ കിട്ടിയിട്ട് പോകാതിരുന്നാലൊക്കെ അതിന് വേറെ പെനാൽറ്റിയൊക്കെ ചില കാര്യങ്ങളിലുണ്ട്. അത് നമ്മൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതും കൂടി നിങ്ങൾക്കൊന്ന് പറയാം കേട്ടോ.
ഇപ്പോൾ നോർമലി നിങ്ങൾ സീറ്റുകളൊന്നും കിട്ടിയില്ല, നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, പക്ഷേ നിങ്ങൾക്ക് സീറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ പങ്കെടുത്ത് ചേർന്നില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ പ്രൊസീജിയർ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് വെബ്സൈറ്റിലുണ്ടാവും, അതനുസരിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫീ റീഫണ്ട് കിട്ടും. ഇനി അടുത്ത കാര്യമാണ്, ഇപ്പോൾ ഏകദേശം നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റുകളും ഇങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം BHMS-ൻ്റെയൊക്കെ ഒരു 39 കോളേജസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് റാഗ് പുറകിലാണെങ്കിലും നിങ്ങൾക്കത് കിട്ടാനുള്ള ചാൻസുകളൊക്കെ തന്നെയുണ്ട് കേട്ടോ. നമുക്കിനി നിങ്ങൾക്ക് ഇത് ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങളിപ്പോൾ PWD അതായത് ഫിസിക്കലി വീക്കായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, അത് തന്നെ നിങ്ങൾക്ക് വേണം. മനസ്സിലായി? അങ്ങനെ ഓരോ സ്റ്റേറ്റിലും പറയുന്നത് ഓരോ ഇതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പറയുന്ന കേരളത്തിലെ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചികിത്സയുടെ ഡോക്യുമെൻസുകളും അത് കൂടാതെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതിനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇതിലിപ്പോൾ കൗൺസിലിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഈ വർഷത്തെ അല്ല, അത് ഈ വർഷത്തെ വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫൈനൽ റിസൾട്ട് ഫോർ റൗണ്ട് 2 റൗണ്ട് 3 മോപ്പപ്പ് റൗണ്ടിൻ്റെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താലേ ലാസ്റ്റ് റാങ്ക് അലോട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, ഈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ഇതിൽ ഏതൊക്കെ കോളേജസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്നത് BAMS-ൽ ഇപ്പോൾ ഇത്രയും കോളേജസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോളേജിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു കോളേജിൽ നിന്നുള്ള നിലക്ക് തന്നെ നമ്മൾ അസാമിൻ്റെ ഗവൺമെൻറ് കോളേജ് എടുത്തു, അവിടെ വ്യൂ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, ആ വ്യൂ ഞെക്കിയാൽ നിങ്ങൾക്ക് ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അവിടെ ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ കോളേജിൻ്റെ പേര്, ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണ്, അതുപോലെ ഏത് സ്റ്റേറ്റിലാണ്, അതുപോലെ തന്നെ എത്രയാണ് ഫീസ് വരുന്നത്. ഇപ്പോൾ അസമിലെ ആ കോളേജിൽ നിങ്ങൾക്ക് ആയുർവേദം പഠിക്കാൻ 2200 ഫീസ് വരുന്നുള്ളൂ. പിന്നെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ, നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഫൈനൽ റൗണ്ടിൽ കൗൺസിലിംഗ് പോയാൽ, ആ കൗൺസിലിംഗ് വിട്ട് പോന്നാൽ ആ ഒരു കോളേജിലാണെങ്കിൽ നിങ്ങൾ 25,000 പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ട വരും. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് ഓരോ കോളേജസിൻ്റെയും അങ്ങനെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്ത് കൊടുത്താൽ, ഇതിപ്പോൾ BAMS-ൻ്റെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ബോണ്ട് കാണിക്കുന്നുണ്ട്, ചില കോളേജസിലെ ബോണ്ട്, അതിൻ്റെ ബോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. ചിലവർ ഇപ്പോൾ ശരിക്കും നോർമലി 4.5 കോഴ്സും 1 നിർബന്ധിതമായിട്ടുള്ള ഇതുമാണല്ലോ നമുക്ക് പറയുന്നത് അല്ലേ, ഇൻ്റേൺഷിപ്പും കമ്പൽസറി ഇൻ്റേൺഷിപ്പും. അതുകൂടാതെ ചില ഇത് നമുക്ക് ഇത്ര വർഷം ബോണ്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ ബോണ്ടും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇതിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് ആയുർവേദ കോളേജുകളും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെയും കാണാൻ സാധിക്കും. ഇത് തോന്നുന്നു ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 500,000 തന്നെ ഫീസ് വരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കിതിൽ നോക്കിയാൽ ഏതെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയാൽ അതിൽ ഫീസ് അത്രയെന്നുള്ളതും അതിൽ കാണിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇനി ആയുർവേദയുടെ കഴിഞ്ഞിട്ട് ഹോമിയോടെ എടുത്ത് നോക്കിയാലും ആ ഹോമിയോടെ ഏതൊക്കെ കോളേജസ്സാണ് വരുന്നത്, അതിൻ്റെ ഈ വ്യൂ ഡീറ്റെയിൽസ് വ്യൂ നോക്കിയാൽ നമ്മൾക്കത് ഏത് സ്റ്റേറ്റിലാണെന്നും എത്ര ഫീസാണെന്നും, ഇനി നമ്മൾക്ക് അവിടെ തേർഡ് റൗണ്ടിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് നമ്മളത് അവിടെ നിന്നിട്ടിട്ട് പോന്നാൽ എത്ര പെനാൽറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയേക്കുന്നത് അസാം ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ നാഗോൺ ആണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ഓഫ് അസാമിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതിൽ ഫീസ്, ആനുവൽ ഫീസ് വരുന്നത്, ഹോമിയോപ്പതിയുടെ ഫീസ് വരുന്നത് 5,820 ആണ്. അതുപോലെ തന്നെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ 15,000 കൊടുക്കണം. ഇനി മന്ത്ലി ഹോസ്റ്റൽ ഡ്യൂസ് വരുന്നത് 5,000 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ഇത് കണ്ടോ, ഇവിടെ FAQs കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ FAQs നിങ്ങൾക്കൊരു PDF ആയിട്ട് നിങ്ങൾ അതിൽ കിട്ടിയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. അതിൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് വളരെ നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും.
മനസ്സിലായോ? എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പി ഡബ്ല്യുയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ പോകുന്ന എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ പോകുന്ന എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് മനസ്സിലായല്ലോ. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ സൈറ്റ് മനസ്സിലായതിനു ശേഷം അതിലെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫീസൊക്കെ അടച്ച് ചെയ്യാം കേട്ടോ. Take care. Thank you.